നൽകിയത്. ഈ മഹാമാരി മനുഷ്യന് ഒരു ദുരിത പർവ്വം തന്നെയാണ് സമ്മാനിച്ചത്. നാളിതുവരെ നാം പരിചയിച്ചു പോന്നിരുന്ന നമ്മുടെ ജീവിത സൗഭാഗ്യങ്ങൾ എല്ലാം തന്നെ അത് നമ്മിൽ നിന്നും തട്ടിയെടുത്തു. രോഗവിധി മനുഷ്യനെ തമ്മിൽ അകറ്റി നമ്മുടെ സാമൂഹ്യ ജീവിതം തന്നെ ഇല്ലാതാക്കി. നമ്മൾ വിദ്യാർത്ഥികളെ പോലും കോവിഡ് വെറുതെ വിടില്ല. പരസ്പരം മിണ്ടിയും പറഞ്ഞും കളിച്ചും ചിരിച്ചും തിമിർത്തും നടന്നെന്ന നമ്മുടെ ബാല്യത്തെ കോവിഡ് അപഹരിച്ചു. പ്രവേശനോത്സവങ്ങളില്ലാതെ കളിച്ചിരികളില്ലാതെ പാഠങ്ങളില്ലാതെ നാം ഇന്ന് ഒന്നര സ്കൂൾ വർഷം പിന്നിട്ടിരിക്കുന്നു. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, കോവിഡ് നന്മകൾ എന്തെങ്കിലും നൽകിയോ? തീർച്ചയായും നൽകിയല്ലേ ഞാൻ പറയുള്ളൂ. അതെന്താന്നല്ലേ, കോവിഡ് നമ്മിൽ നിന്നും അകറ്റിയത് കൂട്ടുകാരെയും ക്ലാസ് മുറിയെയും പ്രിയപ്പെട്ട അധ്യാപകരെയുമാണ്. അത് തീർച്ചയായും സങ്കടമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അത് നമുക്ക് മറ്റു ചില സാധ്യതകൾ നൽകിയിട്ടുണ്ടെന്ന് നാം മറക്കരുത്. പലയിടങ്ങളിലായിരുന്ന നമ്മുടെ അടുത്ത ബന്ധുക്കളെ വീട്ടിലെത്തിച്ചത് കോവിഡ് അല്ലേ? മാതാപിതാക്കളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും സാധിച്ചത് കോവിഡ് കാരണമാണ്. ചേട്ടനും ചേച്ചിയും അനുജനും അനിയത്തിയും ഒക്കെയായി ഒരേ വീട്ടിൽ ഒരേ നേരം പഠിക്കാൻ സാധിച്ചതും കോവിഡ് കാരണമാണ്. അങ്ങനെയല്ലേ നാം പരസ്പരം കരുതാൻ പഠിച്ചത്? ഓഫീസ് ജോലിയും വീട്ടുജോലിയും ഒരേപോലെ ചെയ്ത് തളരുന്ന മാതാപിതാക്കൾ നമുക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ ലോക്ക്ഡൌൺ നമ്മെ സഹായിച്ചു. അയൽപക്കത്ത് രോഗം വന്നവരെ കരുതുവാനും അവർക്ക് വേണ്ട ഭക്ഷണം ഒരുക്കാനും അച്ഛനമ്മമാരോടൊപ്പം ഞങ്ങളും ചേർന്നു. ഈ മഹാമാരി മനുഷ്യൻ മറ്റൊരു ജീവിതത്തിൽ കൂട്ടിവെക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. എന്റെ അധ്യാപകരും എന്റെ കൂട്ടുകാരും എനിക്ക് എത്ര പ്രിയപ്പെട്ടവരായിരുന്നുവെന്ന് കോവിഡ് നമ്മെ പഠിപ്പിച്ചു. വീടിനകലെയായിരുന്ന വിദ്യാലയം വീട്ടിലേക്ക് വന്നു കോവിഡ് കാലത്ത്. അതോടൊപ്പം വിദ്യാലയത്തിലെ പ്രിയപ്പെട്ടവരും, അതോടൊപ്പം വീട് നമുക്കായി മറ്റൊരു വിദ്യാലയം ഒരുക്കി. അപഹരിച്ച നന്മകളെ ഓർത്ത് ആകുലരാകാതെ കോവിഡ് കാലം നമുക്ക് തന്ന അനുഭവങ്ങൾ നന്മയായി വായിക്കുകയാണ് വേണ്ടത്. അങ്ങനെ രണ്ട് വിദ്യാലയങ്ങളുള്ള വ്യത്യസ്തമായ ഒരു ഭാവി ലഭിച്ച നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. പ്രതിസന്ധികളെയും നന്മയായി കാണാൻ കഴിവുള്ളവരായി ഇക്കാലം നമ്മെ വളർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.